Hello friends, welcome back. This video we will class 4 in the question paper discuss English class. First activity, reading comprehension. Read the following passage and answer the questions. There was a tall and strong teak tree in a forest. A small plant grew next to the tree. Look, I am very strong. No one can defeat me. There is a very big teak tree. There is a plant I am very strong. No one can defeat me. A small plant. Dear friend, too much pride is harmful. Even the strong one will fall one day. If strong anengilum adu oru divasam taare veezhum. One day there was a storm in the forest. Oru divasam aa kaatile valiyoru storm kodunkaattu veeshi. The small plant bowed low. The teak tree did not want to bow. The storm became stronger and the teak tree became weaker. At last, the teak tree fell down. This was the end of the strong teak tree. When the storm stopped, the small plant stood straight. അതായത് കാറ്റ് വീശിയപ്പം ഒന്ന് ചെരിയാനോ ഒന്ന് കുനിഞ്ഞു നിൽക്കാനോ ആരും തയ്യാറായില്ല. നമ്മുടെ തേക്ക് ട്രീ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റ് ശക്തിയായി വീശിക്കൊണ്ടിരുന്നപ്പം ഈ തേക്ക് ട്രീ എന്തായി അതിന്റെ ശക്തി നഷ്ടപ്പെട്ട് അവസാനം അത് നിലം പതിച്ചു ആന കാറ്റൊക്കെ കൈനപ്പം ബോ ചെയ്ത് കുനിഞ്ഞു ആടി നിന്നിരുന്ന നമ്മുടെ ചെറിയ പ്ലാന്റ് സ്ട്രൈറ്റ് ആയിട്ട് നിന്നു I am very strong who said this teak tree ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വളരെ ശക്തിമാനാണെന്ന് Where did the small plant grow എവിടെയാണ് സ്മോൾ പ്ലാന്റ് വളർന്നത് Plant grew next to the tree. ആ തേക്ക് ട്രീൻ്റെ അടുത്താണ് ആ പ്ലാന്റ് വളർന്നത്. What did the small plant do at the time of the storm? സ്റ്റോമിൻ്റെ സമയത്ത് ആ സ്മോൾ പ്ലാന്റ് ട്രീ എന്താണ് ചെയ്തത്? The small plant bowed low. What happened to the teak tree in the end? The teak tree fell down. Write suitable title to the story. Teak tree and small plant. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ ഇതിനെ കൊടുക്കാം. അല്ലെങ്കിൽ പ്രൈഡ് ഓഫ് എ തേക്ക് ട്രീ, തേക്ക് ട്രീയുടെ അഹങ്കാരം അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. ആക്ടിവിറ്റി 2 തോട്ട്സ്. റിയോ വെന്റ് ടു ദി ഫെയർ ഗ്രൗണ്ട് വിത്ത് ഹിസ് പാരൻസ്. റിയോ ഫെയർ ഗ്രൗണ്ടിൽ പോയി അവളുടെ പാരൻസിൻ്റെ കൂടെ. ദേ സോ ദ ബലൂൺ മാൻ ബലൂൺമാനെ കണ്ടു. ദ ടോയ് ഷോപ്പ് ആൻഡ് ദി ജി ആൻഡ് വീൽ കണ്ടു ആ യന്ത്രൂഞ്ഞാലില്ലേ പിന്നെ ടോയ് ഷോപ്പ് കണ്ടു റിയോ വാസ് അട്രാക്റ്റഡ് ബൈ ദ ജി ആൻഡ് വീൽ ഹി സ്റ്റുഡ് ദർ ബട്ട് ഹിസ് പാരൻസ് മൂവ്ഡ് ഓൺ അവൾ അത് കണ്ടപ്പം ജി ആൻഡ് വീൽ കണ്ടപ്പം അവിടെ തന്നെ നിന്നു പക്ഷെ അവളുടെ പാരൻസ് മുന്നോട്ട് പോയി ആഫ്റ്റർ എ വൈൽ റിയോസ് മദർ ടേൺ ബാക്ക് കുറച്ച് കഴിഞ്ഞപ്പം റിയൻ്റെ മദർ തിരിഞ്ഞു നോക്കി ഷി വാസ് ഷോക്ക്ഡ് റിയോ മൈ സൺ വേർ ആർ യു ഷീ ക്രൈഡ് എലൗഡ് അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെ കണ്ടില്ല റിയോയെ കണ്ടില്ല അപ്പോൾ അവരെന്തായിരിക്കും ആ മദർ ചിന്തിച്ചത് ഓ മൈ ഡിയർ സൺ റിയോ വേർ ആർ യു നൗ ഐ കാൺഡ് സ്റ്റേ വിത്തൗട്ട് സീ യു നിന്നെ കാണാതെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ജിയോൻ്റെ വീൽ അവളെ അട്രാക്റ്റ് ചെയ്തിരുന്നു അവൾ അങ്ങോട്ട് പോയോ ഇഫ് ഷീ ഗോ ടു നിയർ ദി ജിയാൻഡ് വീൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മദറിൻ്റെ തോട്ട്സ് എഴുതാം എന്നിട്ട് എന്ത് ചെയ്യാം ഞാൻ അവിടെ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കിത് കൺക്ലൂഡ് ചെയ്യാം ഈ തോട്ട്സ് ആക്ടിവിറ്റി 3 കോൺവെർസേഷനാണ് റിയോസ് മദർ വാസ് വെറീഡ് റിയോയുടെ അമ്മ വളരെ വ്യാകുലപ്പെടുക വെറീഡ് ടെൻഷനായിരുന്നു ഹു വിൽ ഹെൽപ്പ് മീ ഗെറ്റ് മൈ സൺ ബാക്ക് എൻ്റെ കുട്ടീനെ തിരിച്ചു കിട്ടാൻ ആരാണ് എന്നെ സഹായിക്കുക ക്യാൻ ദ പോലീസ് ഹെൽപ്പ് മീ പോലീസിനെ എന്നെ സഹായിക്കാൻ കഴിയോ? ഷീ റഷ്ഡ് ടു എ പോലീസ്മാൻ അറ്റ് ദി ഫയർ ഗ്രൗണ്ട്. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിയോസ് മദർ ആൻഡ് ദി പോലീസ്മാൻ? റിയോസ് മദർ എന്ത് പറഞ്ഞു? സർ, ഐ ലോസ്റ്റ് മൈ സൺ. റിയോസ് പോലീസ്മാൻ ചോദിക്കും, ആ എവിടെ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സണ്ണിനെ മിസ്സായത്? പാർക്കിൽ നിന്നാന്ന് പറയും. നിങ്ങളുടെ കുട്ടിയുടെ പേരെന്താണ്? ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹിം. ഡോണ്ട് വെറി, നമുക്കവനെ കണ്ടുപിടിക്കാം. നിങ്ങൾ ടെൻഷനാവണ്ട, ഡോണ്ട് വെറി, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹിം സൂൺ. പെട്ടെന്ന് തന്നെ നമുക്കവനെ കണ്ടെത്താം. അങ്ങനെയൊക്കെ നമ്മുടെ പോലീസ്മാൻ പറയുന്നതും എവിടെ നിന്നാണെന്നും ഒക്കെ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ നന്നായിട്ട് അത് എഴുതുക. ആക്ടിവിറ്റി 4 റിഡിൽസ് ആണ്. ലുക്ക് അറ്റ് ദി റിഡിൽസ്. 1 ഈസ് ഡൺ ഫോർ യു. ഒന്ന് നമുക്ക് വേണ്ടി അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ആം സ്വീറ്റ്, ഐ ആം ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ലഡു ആണത്. നെക്സ്റ്റ് ഐ ആം എ ഫ്രൂട്ട്, ഐ ആം സ്വീറ്റ്, ഐ ആം റെഡ് ഇൻ കളർ. ഫ്രൂട്ടാണ്, ചുവന്ന നിറത്തിലുള്ള ഫ്രൂട്ട് ആപ്പിൾ. നെക്സ്റ്റ് ഐ ആം ആൻ അനിമൽ, ഐ ക്യാൻ റോർ, ഐ ആം തിങ്ക് കിങ് ഓഫ് ദി ഫോറസ്റ്റ്. കിങ് ഓഫ് ദി ഫോറസ്റ്റ്, റോർ എന്നൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ലയൺ ആണ്. I am a bird, I am green in color, I can imitate human language. ആ മനുഷ്യരെ പോലെ സംസാരിക്കാൻ പറ്റുന്നത് പാരറ്റിനാണ്. PARROT ആണ് കേട്ടോ പാരറ്റ്. ഇതിലുള്ളത് നിങ്ങൾ നോക്കണ്ട. I am a vehicle but I have no wheels, I travel on water. ബോട്ടർ ആണ്. I have 4 legs but I cannot walk, you can sit on me. ചെയർ. ഇതിലുള്ള സ്പെല്ലിംഗ് നിങ്ങൾ നോക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. പോസ്റ്റർ മേക്ക് ചെയ്യാനാണ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ബിലോ. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ് വാട്ടർ. ഇവിടെയൊക്കെ വെള്ളം വേസ്റ്റ് ആവുകയാണ്, വെള്ളം പാഴാക്കി കളയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പോസ്റ്റർ. ഡോണ്ട് വേസ്റ്റ് വാട്ടർ, ഡോണ്ട് വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പോസ്റ്റർ ചിത്രമൊക്കെ വരച്ച് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് ലൂസ് ഇറ്റ്. ആക്ടിവിറ്റി 6 ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ. ഇവിടെ തന്നിട്ടുള്ള പിക്ചർ നോക്കുക, ഡിസ്ക്രിപ്ഷൻ എഴുതുക. ദിസ് ഈസ് ദി പിക്ചർ ഓഫ് എ പാർക്ക്. ഒരു പാർക്കിൻ്റെ ചിത്രമാണ്. ദർ ഈസ് എ ബിഗ് ട്രീ, ദർ ഈസ് എ ട്രീ ഹട്ട് ഉണ്ട്, ദർ ഈസ് എ സീസോ, there are 2 children sitting on the seesaw. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് there is a photographer, there is a beautiful garden, there is a aeroplane, there is a monkey on the tree. അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഡിസ്ക്രൈബ് ദ പിക്ചർ. ഒരു 5 സെൻറ്റൻസ് എങ്കിലും മിനിമം എഴുതണം. 5 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നതെങ്കിൽ 5 സെൻറ്റൻസ് എങ്കിലും മിനിമം എഴുതണം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.